നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇത് എന്ത് സംഭവിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളും പല ദേശീയ നേതാക്കളുമൊക്കെ തന്നെ ചോദിക്കുന്നത്. കാരണം ഒരു ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി ഉണ്ടാക്കാൻ ഇറങ്ങി അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കൺവീനറാകും എന്ന് കരുതിയിരുന്ന നിതീഷ് കുമാർ പോലും ആ മുന്നണി വിട്ടുപോയിരിക്കുന്നു. മമതയും മറ്റ് പല നേതാക്കളുമൊക്കെ തന്നെ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. രാഹുൽ ഗാന്ധി ആകട്ടെ നോർത്ത് ഈസ്റ്റിൽ അദ്ദേഹം പര്യടനം നടത്തുകയാണ്. രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അദ്ദേഹം അറിയുന്നില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അപ്പോഴൊന്നും തന്നെ രാഹുൽ ഗാന്ധി അവിടെ എങ്ങും കണ്ടില്ല. മാത്രവുമല്ല, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾക്ക് ഒരു മറുപടി നൽകാൻ പോലും ഇനിയും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഉയർത്തിയ ചില ചോദ്യങ്ങൾ പണ്ട് ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണ് അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചത്. എന്നിട്ട് അതിനൊരു മറുപടി പറയാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പിന്നോക്ക സമുദായക്കാരോടും പട്ടികജാതിക്കാരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ യാത്രകളൊക്കെ തന്നെ നിരന്തരമായി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഇതിന് വളരെ ചുട്ട മറുപടിയാണ് പ്രധാനമന്ത്രി നൽകിയത്. അദ്ദേഹം ചില ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ സംവരണം വരുന്നതിനെ എതിർത്ത വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നുള്ളത് അദ്ദേഹം തെളിവ് സഹിതമാണ് രാജ്യസഭയിൽ പ്രസംഗിച്ചത് എന്ന് മാത്രവുമല്ല, ജവഹർലാൽ നെഹ്റു അന്നത്തെ പല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും അയച്ചൊരു കത്ത് ഇതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉദ്യോഗങ്ങളിൽ നിയമിക്കുന്നത് ഗുണനിലവാരത്തെ ബാധിക്കും എന്ന് നെഹ്റു ആ കത്തിൽ പരാമർശിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിന് ഒരു മറുപടി നൽകാൻ ഇനിയും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി കത്തിക്കയറുകയായിരുന്നു. അവിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതെല്ലാം കണ്ട് വെറുതെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പല കോൺഗ്രസ്സുകാരും ഇപ്പോഴും അടക്കം പറയുന്നത്. അദ്ദേഹത്തിന് പോലും എണീറ്റ് ഇന്നൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള പട്ടികജാതിക്കാരെ അല്ലെങ്കിൽ പിന്നോക്ക വർഗ്ഗക്കാർക്കെല്ലാം സംവരണം ഏർപ്പെടുത്തുന്നതിന് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം എതിരായിരുന്നു എന്നുള്ള ആ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ അത് കോൺഗ്രസിനെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നന്നായി ഗൃഹപാഠം നടത്തിയിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ സംസാരിക്കാനെത്തിയത് എന്ന് വളരെ വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെയും എത്രയോ വർഷം നടപ്പാക്കാതെ വെച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇതൊക്കെ നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരാൾ ആഞ്ഞടിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഉത്തരം മുട്ടിയിരുന്നു അവർക്ക്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ പിന്നോക്ക സ്നേഹത്തെയും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വലിച്ചു കയറിയപ്പോൾ കോൺഗ്രസ്സിലെ അംഗങ്ങൾ പലപ്പോഴും അവർ ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് സീതാറാം കേസരി എന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ പുറത്താക്കിയ രീതിയെക്കുറിച്ച് പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സീതാറാം കേസരിയെ ബലം പ്രയോഗിച്ചാണ് ആ കോൺഗ്രസ് അധ്യക്ഷൻ്റെ പദവിയിൽ നിന്ന് മാറ്റിയത്. അദ്ദേഹത്തെ AICC ഓഫീസുള്ള ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു എന്ന് പോലും അന്ന് വാർത്തകൾ വന്നിരുന്നു. അങ്ങനെയാണ് സോണിയാഗാന്ധി അന്ന് പാർട്ടി അധ്യക്ഷയായി ചുമതലയേക്കുന്നത്. ഇത്തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ നടത്തേണ്ട ഒരു കസേര കൈമാറ്റം പോലും ബലപ്രയോഗത്തിലൂടെ ഒരു പിന്നോക്ക സമുദായക്കാരനായ ബീഹാറുകാരനായ സീതാറാം കേസരിയെ ഇത്രയും അവഹേളിച്ച് പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തന്നെ പുറത്താക്കിയ ചരിത്രമൊക്കെ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ വിശദീകരിക്കുമ്പോൾ കോൺഗ്രസ് ഉത്തരം മുട്ടിയിരിക്കുകയായിരുന്നു. കാരണം അവർക്കൊന്നും പറയാനില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ രാജ്യസഭയിലോ ലോക്സഭയിലോ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തെരഞ്ഞെടുപ്പ് തങ്ങൾ തന്നെ വരുമെന്ന് ഉറക്കെ ഇരു സഭകളിലും പ്രഖ്യാപിക്കുമ്പോൾ പോലും അതിനെ എതിരിടാനോ അതല്ല ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുണ്ട് ഞങ്ങളും ഇതിനെ നേരിടുമെന്ന് പറയാനോ ഒന്നും അവിടെ ആരും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ അബദ്ധവശാൽ നവിഴെ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞത് BJP 400 സീറ്റ് കിട്ടും എന്നാണ് കിട്ടി എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇന്ന് ചെന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഇവർക്കൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപക്ഷെ കുറവ് സീറ്റുകളായിരിക്കാം ഇത്തവണ കോൺഗ്രസ് നേടുക എന്നുപോലും കോൺഗ്രസ് നേതാക്കൾ പലരും ഭയപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നതുപോലെ പലരും മണ്ഡലം മാറാൻ വേണ്ടി ഓടുന്നു, ചിലരാകട്ടെ ഇനി രാജ്യസഭയിലേക്ക് മാത്രമേ വരാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അത് ഏത് നേതാക്കളെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ടറിയാം. പക്ഷേ അതിനൊന്നും തന്നെ മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടും നരേന്ദ്രമോദി എന്ന അതിശക്തനായ ഭരണാധികാരിയുടെ രാഷ്ട്രീയ നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഉണ്ടായത്.
സഭയിൽ അംഗങ്ങൾ കുറവാണെങ്കിൽ സഭയ്ക്ക് പുറത്തുപോലും അവർക്കൊന്ന് പ്രതികരിച്ച് പ്രധാനമന്ത്രി ഉന്നയിച്ച ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുത്തശ്ശി പാർട്ടി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.